ആ നേരെ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന ഷാപ്പ്, കിടങ്ങ് ഷാപ്പ്. കിടങ്ങ് ഷാപ്പ് നമ്മുടെ ഒരു സ്ഥിര സ്ഥല, കള്ളിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മലയാളി. അപ്പൊ ഷാപ്പില് കള്ള് മാത്രമല്ല നല്ല ഭക്ഷണവും കിട്ടും. ഷാപ്പിൽ കയറാൻ താല്പര്യം ഇഷ്ടം. നല്ല വൃത്തിയായിട്ടുള്ള നീറ്റായിട്ട് ഫാമിലിക്ക് ഇരുന്ന് കഴിക്കാം. ഇത് പരസ്യമായിട്ട് പറയല്ല കേട്ടോ, ഇല്ലെങ്കിൽ പരസ്യം ചെയ്യാന്ന് വിചാരിക്കരുത്. എന്റെ പ്രധാനപ്പെട്ട പഴയ ഡെസ്കും ഡെസ്കും കൊട്ടിപ്പാട്ടും പരിപാടിയൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ക്ലാസ് ഇട്ടേക്കുന്നത്. പക്ഷേ പാട്ടും എന്തായാലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തെ ഒരു ഒരു ബഞ്ച് ഓഫ് ആൾക്കാരുമായിട്ടാണോ ഇവിടുത്തെ ഒരു വിസിറ്റിംഗ്? ഞാൻ നേരത്തെ ഈ കൂലിപ്പണികൾക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ, കഠിനാധ്വാനമായിരുന്നു. അപ്പൊ ശനിയാഴ്ച ശമ്പളം കിട്ടുമ്പോ എല്ലാരും കൂടി ഇവിടെ വരും, ഞായറാഴ്ച രാവിലെ വരും, നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. ബീഫ് അപ്പൊ അങ്ങനെ അതൊക്കെ നല്ല ഭക്ഷണം നന്നായി നമുക്ക് ഇവിടെ തരും, അത് കഴിക്കും. പിന്നെ അത്യാവശ്യം മായമില്ലാത്ത കള്ള് കിട്ടും. എനിക്ക് ഈ ഒരു സ്ഥലത്തിരിക്കുമ്പം ചേട്ടനെ കൊണ്ട് ഒരു നാടൻ പാട്ടൊക്കെ പാടിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഈ ഒരു ആംബിയൻസിലൊക്കെ ഇരിക്കുമ്പോഴാണല്ലോ നാടൻ പാട്ടൊക്കെ ഒന്ന് ഞാനരിയും കുരലുകൾ അത് പാടിപ്പാടി അല്ലെ, എനിക്ക് അത് എന്റെ ഒരു ഫേവറേറ്റ് ആണല്ലേ, എല്ലാരുടെയും ഫേവറേറ്റ് എന്നാ തന്നെ പാടാം, രണ്ടുപേരെയും അത് പാടി നിർത്താം. ഞാനറിയും കുരലുകളെല്ലാം എൻ്റെ തോ പൊന്നച്ചാ, നീ അറിയും കുരലും ചങ്കും എല്ലാവരുടെയും പൊന്മകനേ. ഞാനേന്തിയ ചാറും ചരവും മധുവല്ലേ പൊന്നച്ചാ, നീ മോന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനേ. നാം പൊത്തിയ പൊക്കാളിക്കര നാം പൊത്തിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ല കള്ളു വേണ്ട കേട്ടോ, കള്ളു വേണ്ട, കഞ്ഞോളം കഞ്ഞോളം വന്നേക്ക്, കഞ്ഞോളം കഞ്ഞോളം കഞ്ഞിവെള്ളം ആണ് കേട്ടോ, കള്ളല്ല. അപ്പൊ നാം പൊത്തിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ല നീ വാരിയ ചുടുചോറപ്പം തിന്തേ പോയി നന്മകനെ. അക്കാണം മാമലയൊന്നും നമ്മുടേതല്ലൻ മകനെ, ഇക്കായൽ കരയും കഴവും ആരുടേതുമല്ലൻ മകനെ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാലപ്പര ദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം കലഹിറ്റുപൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനെ. നരകിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ. അപ്പോ താങ്ക് യു, ഷാപ്പിൽ വന്നതിന്റെ പേരില് പാടി പാടി അല്ലേ, ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. പാവം അവരെ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുന്നു. ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചോട്ടാ, ബാക്കി ഞങ്ങൾ ഉണ്ടെങ്കിലല്ലേ.